തൃശൂർ പാവറട്ടി സ്വദേശി ആശയുടെ മരണത്തിൽ ആരോപണവുമായി കുടുംബം. ഭർത്തൃവീട്ടുകാർ ആശയെ പീഡിപ്പിച്ചിരുന്നുവെന്നും മൃതദേഹം മക്കളെ കാണിക്കാൻ പോലും ഭർത്തൃവീട്ടുകാർ തയ്യാറാകുന്നില്ല എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ മാസം 12 കുന്നിക്കുരു കഴിച്ച് ചികിത്സയിലായിരുന്ന ആശ ഇന്നലെയാണ് മരിച്ചത്. രണ്ടുണ്ണികളെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അനിയത്തി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പീഡനം അനുഭവിച്ച് മരിച്ചത്. അവരുടെ ഉണ്ണികളെ വിട്ട് തരാണ്ട് എൻ്റെ ഉണ്ണിയുടെ ബോഡി സംസ്കരിക്കാണ്ടിരിക്കുകയാണ് ഇവിടെ. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ എൻ്റെ ഉണ്ണികളുടെ ഇങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചു തരണമെന്ന് എല്ലാവരും ഇടപെട്ടൊന്ന് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പാവറട്ടി സ്വദേശി ആശയുടെ വീട്ടിൽ ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത്, നമ്മൾ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ കുടുംബാംഗങ്ങളുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ എന്തൊക്കെയാണ് പ്രധാനമായും ആരോപണമായി ഉന്നയിക്കുന്നത്? സുജിയ, നാട്ടിക എസ് എൻ കോളേജ് റോഡിൽ പനങ്ങാട്ടിൽ സന്തോഷിന്റെ ഭാര്യയാണ് ആശ. ആശ കഴിഞ്ഞ 12 കുന്നിക്കുരു കഴിച്ചത്. തുടർന്ന് മരണം സംഭവിച്ചത് മിനിഞ്ഞാന്നാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങളാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. ആശയുടെ സഹോദരിയായിട്ടുള്ള നിഷ ഇവിടെയുണ്ട്. അവരോട് തന്നെ നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാം. ചേച്ചി, എന്താണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള വീട്ടിൽ നിന്നുള്ള പീഡനം മൂലമാണ് അവൾ അതങ്ങനെ ചെയ്തത്? അവൻ ഭർത്താവിനും ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അവൻ്റെ ഒത്താശയോട് കൂടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അനിയനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അവരമ്മയും അവരച്ഛനും അവരനിയനും ഒക്കെ കൂടെ എൻ്റെ ഉണ്ണീനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ഉണ്ണി ഇങ്ങനെ ചെയ്തത്. ഇപ്പം അവളുടെ ബോഡി കാണാനായിട്ട് ഇതുവരെയായിട്ട് അവർ വന്നിട്ടില്ല. അവളവിടുന്ന് വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോകുന്നത് കൊണ്ടും അവനൊരു ഞങ്ങളൊരു 10 ഇവിടെ വെക്കാൻ ചോദിച്ചപ്പോൾ അവൻ തന്നില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ വെച്ചത്. എന്നിട്ട് ആ കുട്ടികളെ ഈ ബോഡി കാണിക്കാനോ കുട്ടികളോട് അവർ അമ്മ മരിച്ചു എന്ന് പറയാനോ അവരിതുവരെ തയ്യാറായിട്ടില്ല. എങ്ങനെയെങ്കിലും എൻ്റെ ഉണ്ണീനെ കൊന്ന ആൾക്കാരെ ഇത് ചെയ്യുക, എൻ്റെ മക്കളെ ആ കൊലപാതകികളുടെ അടുത്ത് നിന്ന് മാറ്റുക. ചിലപ്പോൾ എൻ്റെ മൂത്ത മോനുണ്ടല്ലോ, അവനെല്ലാതും അറിയാം. അതുകൊണ്ട് ഇനി അവൻ എന്തെങ്കിലും ചെയ്യണമാവോ? അവർ 7 എൻ്റെ മോനുള്ളത്, മറ്റേ കുട്ടിക്ക് 5. ഇതുവരെ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഒരുപാട് ഒരുപാട് തവണ ഞങ്ങൾ പല രീതിയിലും ശ്രമിച്ചു, ഇതുവരെ അവർ തയ്യാറല്ല. അപ്പം എൻ്റെ മോളുടെ ബോഡി എത്ര ദിവസമായി ഇരിക്കണം? അവനൊരിത്തിരി സ്നേഹമുള്ളവനാണെങ്കിൽ അവൻ വരില്ലേ? അപ്പം അറിഞ്ഞൂടെ അവരുടെ മാനസിക അവരെത്ര ക്രൂരരായിരുന്നു എന്ന് നമുക്കറിയാലോ. എൻ്റെ ഉണ്ണിക്ക് എനിക്കറിയില്ല, അവർക്ക് ശരിയായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യണം. എൻ്റെ ഉണ്ണികൾ അവിടുന്ന് ഞങ്ങൾക്ക് തരുകയും ചെയ്യണം, രക്ഷിക്കുകയും ചെയ്യണം. ആ കൊലപാതകികളുടെ ഇടയിൽ നിന്ന് ചിലപ്പോൾ എൻ്റെ ഉണ്ണികളെ അവർ കൊല്ലും. കാരണം ആ കുട്ടിക്ക് എല്ലാം അറിയാം. എൻ്റെ അനിയത്തി ആ കുട്ടിയോടാണ് എല്ലാതും പറയുക. അതിനെല്ലാം അവനോട് ചോദിച്ചാൽ എല്ലാതും പറയുക. അതുകൊണ്ടാണ് അവരിങ്ങോട്ട് കുട്ടികളെ അയക്കാത്തത്. എന്തായാലും ഈ ആശയുടെ മൃതദേഹം ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മിനിഞ്ഞാന്നാണ് മരണം സംഭവിച്ചത്. ഇതിനുശേഷവും ഭർത്തൃവീട്ടുകാർ ഇവിടേക്ക് വരാനോ ഒന്ന് കാണാനോ തയ്യാറായില്ല. മാത്രമല്ല രണ്ട് കുട്ടികളാണ് ഇവർക്കുള്ളത്, സഞ്ജയ് ശ്രീറാം എന്ന പേരിലുള്ള രണ്ട് കുട്ടികൾ. ആ രണ്ട് കുട്ടികളെയും ഇവിടേക്ക് എത്തിക്കാൻ തയ്യാറാവുന്നില്ല എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണമാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. നമ്മൾ വലപ്പാട് പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. വലപ്പാട് പോലീസിനെ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ വലപ്പാട് പോലീസ് പറയുന്നത് വീട്ടുകാരുമായി സംസാരിക്കുന്നുണ്ട്. ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെ ജനപ്രതിനിധികളും വീട്ടുകാരും മാത്രമല്ല പ്രദേശത്തെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. എന്നിട്ടും ഈ ഭർത്തൃവീട്ടുകാർ ഈ കുട്ടികളെ വിടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അന്ത്യകർമ്മങ്ങൾക്കായി ചിത ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഭർത്തൃവീട്ടുകാർ ഈ കുട്ടികളെ എത്തിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഗുരുതരമായ പരാതിയാണ് ഈ വീട്ടുകാർ ഉന്നയിക്കുന്നത്. പോലീസ് വീണ്ടും സംസാരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. വലപ്പാട് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സന്തോഷിൻ്റെ വീട്ടുകാരുമായി സംസാരിക്കാൻ ഉള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം അത് ഗുണപരമാകും എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. മാത്രമല്ല ഭർത്തൃവീട്ടുകാരുടെ പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. സുജയ. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് ആശയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ മാസം 12 കുന്നിക്കുരു കഴിച്ച് ആശ ഗുരുതരാവസ്ഥയിലായത്. അതിനുശേഷം ചികിത്സയിലുമായിരുന്നു.